ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലൊക്കേഷൻ ഓഫ് മോസ്റ്റ് ക്രിട്ടിക്കൽ സർക്കിളാണ്. സ്വീഡിഷ് സർക്കിൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മളൊരു ട്രയൽ സർഫസ് എടുത്തിട്ട് അതിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. അതേപോലെ നമുക്ക് ഒരുപാട് ട്രയൽ സർഫസുകൾ എടുക്കുകയും അതിൽ നിന്നെല്ലാം ഫാക്ടർ ഓഫ് സേഫ്റ്റി വാല്യൂസ് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തിട്ട് അതിലത്തെ ഏറ്റവും കുറഞ്ഞ ഫാക്ടർ ഓഫ് സേഫ്റ്റി വരുന്ന സർഫസ് ഏതാണോ അതായിരിക്കും മോസ്റ്റ് ക്രിട്ടിക്കൽ സർക്കിൾ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ വരുന്ന ഒരു ഡിഫിക്കൾട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സർക്കിൾ പ്ലോട്ട് ചെയ്യുമ്പോൾ, അതായത് സ്വീഡിഷ് സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏത് പോയിൻ്റാണ് അതിൻ്റെ സെൻറ്ററായിട്ട് എടുക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ നമ്മൾ എത്രയോ നമ്പർ ഓഫ് ട്രയൽസ് നമുക്കവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡിഫിക്കൾട്ടി ഒന്ന് റെഡ്യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഫെലീനിയസ് എന്നുള്ള സയൻറ്റിസ്റ്റ് ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ഒരു ലൈൻ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലൈനിലായിരിക്കും നമ്മൾ വരയ്ക്കുന്ന ഈ സ്വീഡിഷ് സർക്കിളിൻ്റെ സെൻറ്റർ എന്നുള്ളത് അത്രയും കാര്യം വരെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി കുറച്ച് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് കാണാനുണ്ടായിരിക്കും, ഇതാ ഈ ഒരു സ്ലോപ്പ് ഇവിടെ നമുക്ക് കാണാനുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലോപ്പ്. ആ സ്ലോപ്പിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ലോപ്പിൻ്റെ ഹൈറ്റാണ് ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. ആ ഹൈറ്റ് എത്രയാണോ അതേ ഹൈറ്റ്, അതായത് അതേ ഡിസ്റ്റൻസ് നമ്മൾ താഴേക്കായിട്ട് പ്ലോട്ട് ചെയ്യുക. അതാണ് താഴേക്കും ഒരു എച്ച് എന്ന് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ പി ക്യു എന്ന് പറയുന്ന രണ്ട് പോയിൻറ്റ്സ് നമുക്ക് ഈ സ്ലോപ്പിൽ കാണാം. പി എന്ന് പറയുന്നത് അതിൻ്റെ ടോ പോർഷനാണ് സ്ലോപ്പിൻ്റെ. ആ ടോയിൽ നിന്ന് 4.5 എച്ച് ഡിസ്റ്റൻസിൽ ഒരു പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എച്ച് ഡിസ്റ്റൻസ് ഡെപ്തിലും 4.5 എച്ച് ഡിസ്റ്റൻസ് ഫ്രം ടോയും ആയിട്ടുള്ള രണ്ടും കൂടെ വരുന്ന ഒരു പോയിൻ്റ്, അതാണ് ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ ഒരു പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യണം ഫസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമുക്ക് കാണാം ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു പോയിൻറ്റും കൂടെ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ പോയിൻറ്റും കൂടെ ലൊക്കേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ആ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, സ്ലോപ്പ് 1:1, 1:1.5, 1:2, 1:3, 1:5 എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ആക്ച്വൽ സ്ലോപ്പ് ഈ പറയുന്ന ഏത് റേഷ്യോയിലാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ ആ റേഷ്യോ അനുസരിച്ച് ആൽഫ ബീറ്റ വാല്യൂസും അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലോപ്പ് 1:1 ആൽഫ വാല്യൂ വിൽ ബി 28 ഡിഗ്രി ആൻഡ് ബീറ്റ വാല്യൂ വിൽ ബി 37 ഡിഗ്രി. അല്ല, ഇനി ഇതിൻ്റെ ഇടയിലുള്ളതാണെങ്കിൽ നമുക്ക് ഇൻറ്റർപോളേറ്റ് ചെയ്തിട്ട് ആംഗിൾ കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സ്ലോപ്പ് എത്ര ഏത് റേഷ്യോയിൽ വരുന്നതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ ബീറ്റ വാല്യൂസ് നമുക്ക് ഈ ടേബിളിൽ നിന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫോർ എക്സാമ്പിൾ നമുക്കിത് 1:1 സ്ലോപ്പ് ഉള്ളതാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആൽഫ വാല്യൂ 28 ഡിഗ്രിയും ബീറ്റ വാല്യൂ 37 ഡിഗ്രി ആയിട്ട് നമ്മൾ എടുത്തു. എന്നിട്ട് ഈ ബീറ്റ എന്നുള്ള ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകണം. എങ്ങനെയാണ്, നമ്മുടെ സ്ലോപ്പിൻ്റെ ടോപ്പിൽ ടോപ്പ് ആയിട്ടുള്ള പോയിൻ്റാണ് ക്യു. ആ ക്യു എന്നുള്ള പോയിൻ്റ് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ബീറ്റ. അതേപോലെ നമ്മുടെ ടോപ്പ് പോയിൻ്റ് പി എന്നുള്ള പോയിൻ്റ് കൺസിഡർ ചെയ്യുക. പി എന്നുള്ള പോയിൻ്റ് പി ക്യു, അതായത് സ്ലോപ്പിൻ്റെ ഫേസുമായിട്ട് പി ക്യു എന്നുള്ള ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. ഈ രീതിയിൽ ആൽഫ ബീറ്റ വാല്യൂസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് ആംഗിൾസും വെച്ചിട്ട് നമുക്ക് അതെ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റാണ് ബി എ എന്ന് പറയുന്നത്. സോറി, ഓക്കെ, എ എന്ന് പറയുന്ന ഒരു പോയിൻറ്റും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ ബി എന്നുള്ള പോയിൻ്റും കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ എ എന്നുള്ള പോയിൻ്റും കിട്ടി. ഈ രണ്ട് പോയിൻ്റുകളെയും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിനെ പറയുന്ന പേരാണ് എന്ത്, ഫെലീനിയസ് ലൈൻ എന്ന് പറയുന്നത്. ഈ ലൈൻ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഈ ലൈനിൽ ഏതെങ്കിലും പോയിൻ്റിലായിരിക്കും എന്തുണ്ടായിരിക്കുക, നമ്മുടെ സ്വീഡിഷ് സർക്കിളിൻ്റെ സെൻറ്റർ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എ ബി എന്നുള്ള ലൈൻ നമുക്കറിയില്ലായിരുന്നെങ്കിൽ എന്താണ്, എ ബിയുടെ മേലെയായിട്ടും എ ബി എന്നുള്ള ലൈനിന് താഴെയായിട്ടും ഒക്കെ എവിടെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ സെൻറ്റർ വരുമായിരുന്നു. അപ്പോൾ അത്രയും എന്താ പറയുക ട്രയൽസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇന്ന് എ ബി എന്നുള്ള ലൈൻ കിട്ടി. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് എന്താ, ആ എ ബി എന്നുള്ള ലൈൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട്
അതിലത്തെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ചൂസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഒ ഡാഷ് എന്നുള്ളൊരു പോയിൻ്റാണ് ചൂസ് ചെയ്തതെങ്കിൽ ആ ഒ ഡാഷ് എന്നുള്ള പോയിൻ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒ ഡാഷ് പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സെൻറ്ററായിട്ട് വരുന്ന പോലെ നമ്മളൊരു സ്ലിപ്പ് സർഫസ് കൺസിഡർ ചെയ്തു, അതിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി വാല്യൂ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് അടുത്തൊരു പോയിൻ്റ് ഒ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് കണ്ടുപിടിച്ചു, കണ്ടുപിടിക്കില്ല, ഒ എന്നുള്ള പോയിൻ്റ് ചൂസ് ചെയ്തു, ഒരു ട്രയൽ സർഫസ് എടുത്തു, ഒ ഡബിൾ ഡാഷ് എന്നുള്ള പോയിൻ്റ് ചൂസ് ചെയ്തു, അത് വെച്ചിട്ടുള്ള ഒരു സ്ലിപ്പ് സർഫസ് അല്ലെങ്കിൽ ട്രയൽ സർഫസ് എടുത്തു. ഇതിൻ്റെ എല്ലാം ഫാക്ടർ ഓഫ് സേഫ്റ്റി വാല്യൂസ് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി വാല്യൂസ് ഈ പറയുന്ന ഒയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒയിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രീതിയിൽ പ്ലോട്ട് ചെയ്തു ഒരു പെർട്ടിക്കുലർ സ്കെയിൽ, അതുപോലെ ഒ ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. അങ്ങനെ ഡിഫറെൻ്റ് സെൻറ്റർ എടുത്തിട്ടുള്ള ഇതിൻ്റെ എല്ലാം എന്താ പറയുക ഫാക്ടർ ഓഫ് സേഫ്റ്റി വാല്യൂസ് നമ്മൾ കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്തു. ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി വാല്യൂസിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു കർവ് പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. അതാണ് കർവ് ഓഫ് എഫ് എസ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. ആ കർവിൽ ഏറ്റവും മിനിമം പോയിൻ്റ് വരുന്ന പോയിൻ്റ് ഏതാണോ ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻറ്റർ ഏതാന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ആ പർട്ടിക്കുലർ സെൻറ്ററും ആ സെൻറ്ററിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസുമായിട്ട് വരുന്ന ഒരു ട്രയൽ സർഫസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ലിപ്പ് സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഈ ഒരു മെത്തേഡ് അനുസരിച്ച് ഇതിലത്തെ മോസ്റ്റ് ക്രിട്ടിക്കൽ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഈസിയിലി എന്ത് ചെയ്യാൻ പറ്റി, മോസ്റ്റ് ക്രിട്ടിക്കൽ സർക്കിൾ ഏതാണ് അല്ലെങ്കിൽ മോസ്റ്റ് ക്രിട്ടിക്കൽ സർഫസ് ഏതാന്നുള്ളത് നമുക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത. ഓക്കെ, അതേപോലെ ഇത് തന്നെ പ്യുവർലി കൊഹിസീവ് ആയിട്ടുള്ള സോയിൽ ആണെങ്കിൽ ഇവിടെ നമുക്കിങ്ങനെ കുറേ പോയിൻറ്റ്സ് ഒന്നും ലൊക്കേറ്റ് ചെയ്യേണ്ടി വരില്ല. പോയിൻ്റ് എ തന്നെ ആയിരിക്കും എന്തുണ്ടായിരിക്കുക, സെൻറ്റർ ഓഫ് മോസ്റ്റ് ക്രിട്ടിക്കൽ സർക്കിൾ ഉണ്ടായിരിക്കുക. ഓക്കെ, ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് എല്ലാ ടൈപ്പ് സ്ലോപ്പിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നോൺ ഹോമോജീനിയസ് സോയിൽ മാസിന്, സ്ട്രാറ്റിഫൈഡ് ഡെപ്പോസിറ്റ്സിന്, ഫുള്ളി സബ്മെർജ്ഡ് ഓർ പാർട്ട്ലി സബ്മെർജ്ഡ് കണ്ടീഷൻസിന്, അങ്ങനെ സീപ്പേജ് ഒക്കെ ചെയ്യുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ പോർ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്ന സോയിൽ മാസസ്, ഇങ്ങനെയുള്ള എല്ലാറ്റിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതിൻ്റെ ഒരു എന്താ പറയുക ഡ്രോബാക്ക് പറയുകയാണെങ്കിൽ ശരിക്കും എന്താണ്, നമ്മൾ പറഞ്ഞു ഒരു സ്ലൈസ് കൺസിഡർ ചെയ്ത് ആ സ്ലൈസിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ വരുന്ന സ്ലൈസസിൻ്റെ പ്രഷർ നമ്മൾ ആക്ച്വലി എടുക്കേണ്ടതാണ്, പക്ഷെ നമ്മളിവിടെ എടുക്കുന്നില്ല. എങ്കിൽ കൂടി ബാക്കിയുള്ള മെത്തേഡ്സിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഫോഴ്സസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ കൂടെ ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്, ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു ടോപ്പിക്കും കൂടെ ഉള്ളത് യൂസ് ഓഫ് എൻ കർവ് ആൻഡ് ടി കർവ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു ടോട്ടൽ വെയ്റ്റ്, ഓരോ സ്ലൈസ് എടുത്തു കഴിഞ്ഞാലും ആ സ്ലൈസിൻ്റെ വെയ്റ്റ് ഡബ്ല്യു എന്ന് പറയുന്നത് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ, ത്രൂ ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആ വെയ്റ്റിനെ നോർമൽ കോമ്പണൻ്റായിട്ടും ടാൻജൻഷ്യൽ കോമ്പണൻ്റായിട്ടും ഡിവൈഡ് ചെയ്യാം, അതിനെ ക്യാപിറ്റൽ എൻ ടി എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ എന്നിൻ്റെയും ടിയുടെയും കർവ് പ്ലോട്ട് ചെയ്യുകയാണ് ഇനി ചെയ്യുന്നത്. എൻ കോമ്പണൻ്റ് എത്രയാണ്, ടി കോമ്പണൻ്റ് അതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ എത്ര വരിക എന്നുള്ളതാണ് ഇൻ നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ലൈസസ് സിക്സ് സ്ലൈസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, അതും ഏകദേശം ഒരു ഈക്വൽ ആയിട്ടുള്ള സിക്സ് സ്ലൈസസ് ആയിട്ട്, ഈക്വൽ വിഡ്ത്ത് ഉള്ള സിക്സ് സ്ലൈസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് സെൻട്രൽ ഓർഡിനേറ്റ്, ആ രീതിയിലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ആ സെൻറ്റർ കൂടെ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ട് ഓരോ ലൈൻ വരച്ചിട്ടുള്ളത് കാണാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ആ ഓരോ സ്ലൈസിൻ്റെയും വെയ്റ്റിനെ നമ്മൾ ഗ്രാഫിക്കലി റിസോൾവ് ചെയ്തിരിക്കുകയാണ് നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ കോമ്പണൻസ് ആയിട്ട്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ബൈ ഡ്രോയിങ് എ നോർമൽ ടു ദ സ്ലിപ്പ് സർക്കിൾ ത്രൂ ദ പോയിൻറ്റ് വേർ ദ സെൻട്രൽ ഓർഡിനേറ്റ് ഓഫ് ദ സ്ലൈസ് ഇൻ്റർസെക്ട്സ് ദി സർക്കിൾ. ഓക്കെ,
and drawing the force triangle. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോഴ്സ് ട്രയാംഗിൾ കാണാം. ഇപ്പോ നിങ്ങൾക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയാനാണ്. നിങ്ങൾ ഫസ്റ്റ് അതിലത്തെ W6 എന്ന് പറയുന്ന 6th സ്ലൈസ് നോക്കുക. അപ്പോൾ 6th സ്ലൈസ് നോക്കിക്കഴിഞ്ഞാൽ W6 എന്നുള്ളത് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ആ W6 ആക്ട് ചെയ്യുന്നത് അതിൻ്റെ മിഡ് ഓർഡിനേറ്റ് കൂടെയാണ്, സെൻറ്റർ കൂടെ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ പർട്ടിക്കുലർ പോയിന്റിന് നോർമലായിട്ടാണ് N6 എന്ന് പറയുന്നത് താഴേക്ക് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ N6 എന്ന് പിന്നെ എന്ത് ചെയ്യുകയാണ്, ഈ W6 ആയിട്ട് ടാൻജൻഷ്യലായിട്ട് നമ്മൾ എന്തും കാണിച്ചിട്ടുണ്ട്, T6 കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത സ്ലൈസ് നോക്കുക, 5th സ്ലൈസ്. അപ്പോൾ W5 താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പർട്ടിക്കുലർ പോയിന്റിന് നോർമലായിട്ട് താഴേക്ക് എന്ത് ആക്ട് ചെയ്യും, N5 ആക്ട് ചെയ്യും. അതേപോലെ ടാൻജൻഷ്യലായിട്ട് T5 ആക്ട് ചെയ്യും. അപ്പോൾ ടീയുടെ ഡയറക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കുമ്പോൾ W4 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്, W4 ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ N4 ആ പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് T4 ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് W3 എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് N3 ആക്ട് ചെയ്യുന്നു, T3 ആക്ട് ചെയ്യുന്നു. സെക്കൻഡ് സ്ലൈസ് ആയപ്പോഴേക്കും എന്തുണ്ടായി, ഈ W എന്ന് പറയുന്നതും N പറയുന്നതൊക്കെ ഒരേ, അതായത് നമ്മുടെ പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എപ്പോഴും നോർമൽ വരച്ചു പോയിരുന്നത് അല്ലേ. അപ്പോൾ അവിടെ ആ പോയിന്റ് മിഡ് ഓർഡിനേറ്റ് വരുന്നതും നോർമലൊക്കെ ഒരേ ലൈനിലായിട്ട് തന്നെ വന്നു. അതുകൊണ്ടാണ് W=N എന്ന് വന്നത്. അപ്പോൾ അവിടെ T എന്ന് പറയുന്നത് എന്താണ്, 0 ആയിരിക്കും. കാരണം വെയ്റ്റ് എന്ന് പറയുന്നത് ഫുൾ നോർമൽ കോമ്പണൻ്റ് ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ, ടാൻജൻഷ്യൽ കോമ്പണൻ്റ് ആയിട്ട് നമുക്കവിടെ റിസോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് T=0 വന്നു. പിന്നെ ഫസ്റ്റ് സ്ലൈസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ആ W1 ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ N1 എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കായിട്ടാണ് N1 കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഫസ്റ്റ് സ്ലൈസിൻ്റെ നോർമൽ കോമ്പണൻ്റ് എന്ന് പറയുമ്പോൾ ആ ലെഫ്റ്റിലേക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ടാൻജൻഷ്യൽ കോമ്പണൻ്റ് വരുന്നത്. അതായത് ടാൻജൻഷ്യൽ കോമ്പണൻറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു എന്ന് ചുരുക്കം. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ടാൻജൻഷ്യൽ കോമ്പണൻ്റ് ഇപ്പോൾ ചില സമയത്ത് എന്തും വരാം, നെഗറ്റീവ് വാല്യൂസും വരാം. ഓക്കെ, അപ്പോൾ ടാൻജൻഷ്യൽ കോമ്പണൻ്റ് ആദ്യം നെഗറ്റീവ് വന്നു, പിന്നെ 0 ആയി, പിന്നെ ആ വാല്യൂസ് ഇങ്ങനെ കൂടിക്കൂടി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ N കർവ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ N വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ, നോർമൽ കോമ്പണൻസ് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നോർമൽ കോമ്പണൻ്റ് ഇങ്ങനെ ആദ്യം ഒരു ചെറിയ വാല്യൂന്ന് തുടങ്ങി, പിന്നെ ഒരു മാക്സിമം വാല്യൂ വന്നു, അവസാനം എന്തുണ്ടായി, അത് കുറയുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് ഈ N കർവ് T കർവ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. മനസ്സിലായോ, N കർവിൽ എപ്പോഴും പോസിറ്റീവ് വാല്യൂസേ വന്നിട്ടുള്ളൂ. T കർവ് പ്ലോട്ട് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് വരും, ആ സ്ലൈസ് എവിടെയാണ് എന്നുള്ളതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് എന്തുണ്ടാവാം, ടാൻജൻഷ്യൽ കോമ്പണൻറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അങ്ങനെ ടാൻജൻഷ്യൽ കോമ്പണൻറ്റ് ഒരു സമയത്ത് നെഗറ്റീവ് വാല്യൂ വരും, പിന്നീട് അത് 0 പിന്നെ വീണ്ടും അത് പോസിറ്റീവ് കർവിലേക്ക് റീച്ച് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ ഒരു കർവ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കർവും കൂടെയൊക്കെ എക്സാമിന് ഈ സ്വീഡിഷ് സർക്കിൾ മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലോട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി അതിൽ നിന്ന് σn എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് പറയുന്നത്. σn=, ഇവിടെ 18.34 എന്നുള്ള ഇക്വേഷൻ നോക്കുക. σn=, AN × γ. AN എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ഓഫ് ദി എൻ ഡയഗ്രാം. ഇവിടെ നമ്മൾ N കർവ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ആ N കർവിൻ്റെ ഏരിയ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അത് × γ. γ എന്ന് പറയുന്നത് യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോയിൽ. അതേപോലെ σt=AT × γ. AT എന്ന് പറയുന്നത് എന്താണ്, നേരത്തെ കാണിച്ച T കർവിൻ്റെ ഏരിയ × γ എന്ന് പറയുമ്പോൾ യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോയിൽ. ഇങ്ങനെ നമുക്ക് σn and σt എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഇവിടെ AN AT എന്നുള്ളത് നമുക്ക് പ്ലാനിമീറ്റർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഗ്രാഫ് പേപ്പർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഏരിയ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഇനി ഈ N കർവും T കർവും ഇപ്പം നമ്മൾ കർവ്സ് ആയിട്ടുള്ള മോഡലാണ് കാണിച്ചത്. ഇനി ഇത് തന്നെ റെക്റ്റാങ്കുലർ പ്ലോട്ടായിട്ട് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ റെക്റ്റാങ്കുലർ പ്ലോട്ടായിട്ട് വരയ്ക്കുമ്പോൾ നമ്മളിവിടെ നേരത്തെ കേസിൽ നമ്മൾ അതിൻ്റെ മിഡ് ഓർഡിനേറ്റ് എടുത്തിട്ടാണ് N ഉം T യും ഒക്കെ ആയിട്ട് റിസോൾവ് ചെയ്തത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓർഡിനേറ്റ്സ് ആണ് എടുക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രൊഫസർ അലാം സിംഗ് ഡിവൈസ്ഡ് സിമ്പിൾ മെത്തേഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് σn and σt വിതൗട്ട് യൂസിങ് എ പ്ലാനിമീറ്റർ. അപ്പോൾ പ്ലാനിമീറ്റർ യൂസ് ചെയ്യാതെ എങ്ങനെ നമുക്ക് ഈ ഒരു N and σt കോമ്പണൻസിൻ്റെ സമ്മ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ ഓർഡിനേറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഈ സ്ലൈസസിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സ്ലൈസസിൻ്റെ എൻ്റെ ഓർഡിനേറ്റ്സ് ആണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്.
അവിടെ നമ്മൾ ഇതേ നേരത്തെ പറഞ്ഞ പോലെ ബി എന്നുള്ള വിഡ്ത്തിൽ നമ്മൾ അതിനെ ഒരു 6 സ്ലൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കേ എന്നിട്ട് സിഗ്മ ഡബ്ല്യു ഈക്വൽ ടു അതിനെ എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞത് ഓരോ സ്ലൈസിൻ്റെയും വിഡ്ത്ത് ബി ആണ് ആ സോയിലിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ഗാമയാണ് അങ്ങനെയാണെങ്കിൽ ഇതായി പറയുന്ന 18.36 ആ ഇക്വേഷൻ പോലെ നമുക്ക് അതിനെ എഴുതാനായിട്ട് സാധിക്കും ഓക്കേ ഇനി അതിന് തന്നെ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും ബി എന്ന് പറയുന്ന വിഡ്ത്തിൽ അതായത് വിഡ്ത്ത് ബി എന്ന് പറയുന്നത് ഒരു സ്ലൈസിൻ്റെ വിഡ്ത്താണ് ആ ബി എന്നുള്ള വിഡ്ത്തും അത് അവിടെ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന N1, N2, N3 എന്ന് പറയുന്ന കോമ്പണൻസ് ഉണ്ടല്ലോ നോർമൽ ആയിട്ടുള്ള നോർമൽ കോമ്പണൻസ് എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതിയിരിക്കുകയാണ് എങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് N1 അതായത് ആബ്സിസയിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് N1 വാല്യൂ എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹൊറിസോണ്ടലി ആണ് അതിൻ്റെ ആ വാല്യൂ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് N2 എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലിയ വാല്യൂ ആണ് അപ്പോൾ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് കൂടുതലായിട്ട് വരച്ചിട്ടുണ്ട് N3 കുറച്ചും കൂടെ വലിയ വാല്യൂ ആണ് N4 ആ രീതിയിലാണ് അതിനെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കുലർ പ്ലോട്ടാണ് അവിടെ കിട്ടുന്നുണ്ടായിരിക്കുക എൻ പ്ലോട്ട് അതിൻ്റെ താഴെ തന്നെ ടി പ്ലോട്ടും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ടി പ്ലോട്ട് കാണിച്ച സമയത്ത് ഇവിടെ T1 വാല്യൂ കണ്ടോ നെഗറ്റീവായിരുന്നു അതുകൊണ്ട് അത് T1 എന്നുള്ളത് താഴേക്കാണ് മാർക്ക് ചെയ്തത് ആ ഒരു റെക്റ്റാങ്കിൾ നോക്കുക ഇവിടെ ഇവിടെ T1 വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് T1 താഴേക്ക് മാർക്ക് ചെയ്തു ബാക്കി T2 T3 T4 T5 എന്നുള്ള വാല്യൂസ് ഒക്കെ പോസിറ്റീവ് ആണ് അതുകൊണ്ട് അതിനെല്ലാം എന്ത് ചെയ്തു മുകളിലേക്കായിട്ടും മാർക്ക് ചെയ്തു അങ്ങനെ റെക്റ്റാങ്കുലർ പ്ലോട്ടായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ സിഗ്മ എൻ ആൻഡ് സിഗ്മ ടി എത്രയാണെന്നുള്ളത് നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് ഏതൊക്കെയാണ് 18.34 and 35 അതായത് സിഗ്മ എൻ ഈക്വൽ ടു എ എൻ ഇൻറ്റു ഗാമ സിഗ്മ ടി ഈക്വൽ ടു എ ടി ഇൻറ്റു ഗാമ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെയും എന്ത് കണ്ടുപിടിക്കാം സിഗ്മ എന്നും സിഗ്മ ടിയും വാല്യൂസ് കണ്ടുപിടിക്കാം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വൈ ആക്സിസിൽ അല്ലെങ്കിൽ അതിൻ്റെ വിഡ്ത്താണ് നമ്മൾ ആ ബി എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ N1, N2, N3 എന്നുള്ളത് ആബ്സിസയിൽ മാർക്ക് ചെയ്തു അതേപോലെ T1, T2, T3 എന്നുള്ളതും ആബ്സിസയിൽ മാർക്ക് ചെയ്തു T1 നെഗറ്റീവ് വാല്യൂ വന്നത് താഴേക്ക് മാർക്ക് ചെയ്തു പോസിറ്റീവ് വാല്യൂസ് വന്നിട്ടുള്ളതൊക്കെ മുകളിലായിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ രീതിയിലും നമുക്ക് സിഗ്മ എൻ ആൻഡ് സിഗ്മ ടി വാല്യൂസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം അപ്പോൾ ഇത്രയും കൂടി ആകുമ്പോഴാണ് നമ്മുടെ സ്വീഡിഷ് സർക്കിൾ മെത്തേഡ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ അപ്പോൾ ലൊക്കേഷൻ ഓഫ് സ്ലിപ്പ് സർഫസ് അല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് മോസ്റ്റ് ക്രിട്ടിക്കൽ സർക്കിൾ എങ്ങനെയാണെന്നുള്ളതും പറയണം അതേപോലെ തന്നെ എൻ കർവിൻ്റെയും ടി കർവിൻ്റെയും അതേപോലെ എൻ പ്ലോട്ടും ടി പ്ലോട്ടും എങ്ങനെയാണെന്നുള്ളതും നിങ്ങൾ മെൻഷൻ ചെയ്യണം ഇത്രയും ആകുമ്പോഴാണ് ആ സ്വീഡിഷ് സർക്കിൾ മെത്തേഡ് കംപ്ലീറ്റ് ആവുന്നത് ഓക്കെ താങ്ക് യു